നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്വിറ്ററും കേന്ദ്ര സർക്കാരും തമ്മിൽ നിയമയുദ്ധം തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ച് നിരവധി കോലാഹലങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി ഏറെ വിവാദങ്ങളിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയ്ക്ക് പുറത്ത് പ്രത്യേക രാജ്യങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ട്വിറ്റർ. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ മാത്രമല്ല രാജ്യത്താകെ തന്നെ ഒരു ലഹള തുടങ്ങി വെക്കാൻ തരത്തിലുള്ള കെൽപ്പുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ടീപ്പ് ലൈഫ് വിഭാഗത്തിലാണ് കാശ്മീരും ലഡാക്കും ഒഴിവാക്കപ്പെട്ട് ഇന്ത്യയുടെ ഒരു ഭൂപടം പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു ഭൂപടത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉപയോക്താക്കളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. പുതിയ ഐടി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി കോർത്തു നിൽക്കുന്ന ട്വിറ്റർ ഇത്തരത്തിൽ പുതിയ വിവാദങ്ങളിലേക്ക് എത്തുന്നത് ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് എല്ലാവരും വീക്ഷിക്കുന്നത്. പുതിയൊരു വിവാദത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത നടപടികൾ ഇനിയിപ്പോൾ ട്വിറ്റർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ജമ്മു കാശ്മീരും ലഡാക്കും ഇല്ലാത്ത ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ട്വിറ്ററിൻ്റെ ഔദ്യോഗിക പേജിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതീവ ഗൗരവമുള്ള വിഷയമാണിതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണവും. ഐ ടി ചട്ടങ്ങൾ ലംഘിച്ച് അമേരിക്കൻ പൗരനെ തന്നെ പരാതികൾ പരിഹരിക്കാനുള്ള ഉദ്യോഗസ്ഥനായും ഇപ്പോൾ ട്വിറ്റർ നിയമിച്ചിട്ടുണ്ട്. ട്വിറ്ററിൻ്റെ ഔദ്യോഗിക പേജിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീരും ലഡാക്കും ഇല്ലാത്ത ഇന്ത്യയുടെ ഭൂപടം നൽകിയതും അതിൽ ഏറെ വിവാദം സൃഷ്ടിക്കുന്നുണ്ട്. ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ ഭാഗമല്ല എന്നതാണ്. ട്വിറ്റർ പേജിലെ ഈ ഒരു ഭൂപടം ട്വിറ്ററിനെതിരെ ഇപ്പോൾ പുതിയൊരു വിവാദമായി പരിണമിക്കുകയാണ്. ഇത്തരം ഗൗരവമായിട്ടുള്ള ഒരു സംഭവത്തിൽ ഉടൻ തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് കേന്ദ്ര സർക്കാർ ഇതിന് മുന്നോടിയായി തന്നെ നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീരും ലഡാക്കും ട്വിറ്ററിനെ ഇന്ത്യ ഭൂപടത്തിൽ ഉൾപ്പെടുത്താത്തതെന്നതിൽ ട്വിറ്റർ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഇതുവരെ നൽകിയിട്ടുമില്ല. പുതിയ ഡിജിറ്റൽ നയങ്ങൾ പാലിക്കുന്നതിലെ തർക്കം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ട്വിറ്ററുമായി ഇടഞ്ഞു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഈ ഒരു ഭൂപട വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഐ ടി ചട്ടങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ട്വിറ്ററും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിയമമന്ത്രി രവിശങ്കർ പ്രസാദിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ലോക്ക് ചെയ്തതിൽ വരെ എത്തിയിരുന്നു. ഈ ഒരു വിവാദം കെട്ടണങ്ങും തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം തെറ്റിച്ചു എന്നുള്ള വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഐ ടി ചട്ടങ്ങൾ അനുസരിച്ച് പരാതികൾ പരിഹരിക്കാനായി ട്വിറ്ററിൽ നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ്റെ രാജി കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവിച്ചത്. ഇന്ത്യക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് ഐ ടി ചട്ടമെങ്കിലും തൊട്ട് പിന്നാലെ തന്നെ അമേരിക്കൻ പൗരനായിട്ടുള്ള ജെർമി കേസലിനെയാണ് ഈ ഒരു സ്ഥാനത്തേക്കായി ട്വിറ്റർ നിയമിച്ചതും. ഇതും ട്വിറ്ററിനെതിരെ കേന്ദ്രം ആയുധമാക്കി ഉപയോഗിക്കുമെന്ന് വേണം നമ്മൾ കരുതാൻ. അതിനിടെയാണ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വൃദ്ധയെ മർദ്ദിക്കുന്ന വീഡിയോ സംബന്ധിച്ച് തെറ്റായ വിവരം നൽകിയെന്ന പരാതിയിൽ ട്വിറ്ററിനെതിരെ ഗാസിയാബാദ് പോലീസ് നടപടിയും സ്വീകരിച്ചിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞിട്ടുള്ള കർണാടക ഹൈക്കോടതി ഈ ഒരു ഉത്തരവിനെതിരെ പോലീസ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അത് മുന്നിൽ കണ്ട് ട്വിറ്ററിൻ്റെ MD സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. അതേസമയം ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യയുടെ മാപ്പ് വികലമായി തന്നെ ട്വിറ്റർ ചിത്രീകരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ലേജിയോ ലൊക്കേഷനിൽ ട്വിറ്റർ ചൈനയുടെ ഭാഗമായി കാണിച്ചതിൽ കഴിഞ്ഞ വർഷമായിരുന്നു കേന്ദ്ര സർക്കാർ ശക്തമായിട്ടുള്ള എതിർപ്പ് ട്വിറ്ററിന് അറിയിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ട്വിറ്ററിൻ്റെ CEO കത്തും അയച്ചിരുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തെയും സമഗ്രതയെയും അവഹേളിക്കാനുള്ള ട്വിറ്ററിൻ്റെ ശ്രമം യാതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് അന്നുതന്നെ സർക്കാർ മുന്നറിയിപ്പും നൽകിയിരുന്നു. പുതിയ IT നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ട്വിറ്ററുമായി കേന്ദ്രം കൊമ്പ് കോർത്ത് വരുന്നതിനിടയിലാണ് പുതിയൊരു പ്രകോപനം എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.